തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കണ്ണൂർ റെയിൽവേ മേൽ നടപ്പാത അടച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങിയില്ല. ടെൻഡർ നടപടികളാകാത്തതാണ് പ്രവൃത്തി വൈകുന്നതെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ നിന്നാണ് പ്രവൃത്തി സംബന്ധമായ തീരുമാനം എടുക്കേണ്ടത്. ബലക്ഷയമുള്ള നിലവിലെ മേൽ നടപ്പാത പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ടെൻഡർ നൽകാത്തതിനാൽ പുതിയ മേൽപ്പാത വരാൻ ഇനിയും കാത്തിരിക്കണം. അതുവരെ ജനത്തിന് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പടിഞ്ഞാറ് മുനീശ്വരൻ കോവിലിന് സമീപം റെയിൽവേ സ്റ്റേഷൻ റോഡിനെ ബന്ധിപ്പിക്കുന്ന മേൽ നടപ്പാത ഉപയോഗിക്കാനാകില്ല. 1986 റെയിൽവേ മേൽ നടപ്പാത നിർമ്മിച്ചത്. 38 വർഷം പഴക്കമുള്ള പാതയുടെ അറ്റകുറ്റപ്പണിക്കായി സെപ്റ്റംബറിൽ കുറച്ചു ദിവസം അടച്ചിട്ടു. പരിശോധനയിൽ ബലക്ഷയവും അപകടാവസ്ഥയും കണ്ടു. നടപ്പാത പൂർണ്ണമായും മാറ്റണമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം നിർദ്ദേശിച്ചു. തുടർന്ന് ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചു. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം വഴിയുള്ള മേൽ നടപ്പാത തുറന്നു കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ റെയിൽവേ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് പ്രാവർത്തികമായില്ല. റെയിൽവേയും കോർപ്പറേഷൻ അധികൃതരും ജനപ്രതിനിധികളും ശക്തമായി ഇടപെടണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം പറഞ്ഞു. അതേ, രണ്ട് വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതേപോലെ തന്നെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ, നമുക്കറിയാം അഴീക്കോട് അഴീക്കലൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ പാലമല്ലാതെ മറ്റൊരു ആശ്രയമില്ല. ഉദ്യോഗസ്ഥന്മാർക്കായാലും മറ്റുള്ള ജോലിക്കാർക്കായാലും വരാൻ മുനീശ്വരൻ കോവിൽ ഇറങ്ങി ഇങ്ങോട്ടേക്ക് പുറം വരാനും ഇതിന്ന് പുറം നിന്ന് അപ്പുറത്തേക്ക് പോകാനും ഈയൊരു മേൽപ്പാലമാണ് ആശ്രയം. മറ്റൊരു രണ്ട് വഴികളുള്ളത്, ഒന്ന് താവക്കര വഴിയും രണ്ടാമത്തെ റെയിൽവേ അണ്ടർബ്രിഡ്ജുമാണ്. അണ്ടർബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ പോലും അവിടെ വെള്ളം കെട്ടിയെന്ന് അതിലേക്ക് പോകാൻ വേണ്ടി കഴിയാത്ത സ്ഥിതിവിശേഷമുള്ളത്. എം പിയും എം എൽ എയും ബി ജെ പിയുടെ പ്രസിഡന്റും എല്ലാം ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നലെ എം പി ഓഫീസിൽ നടക്കം വിളിച്ചു പറഞ്ഞത് പിന്നെ പാലക്കാട് ഡിവിഷനിലേക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പ്രയാസമാണ്, ദുരിതമാണ് ഈ മേൽപ്പാലം അടച്ചത് മൂലം ഉണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കാനുള്ള ആവശ്യമായ നടപടിയിൽ എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളും അതേപോലെ പാലക്കാട് അടക്കം പോയി ഡിവിഷൻ ഓഫീസറെ കണ്ട് അതിൽ പ്രതിഷേധം അറിയിക്കുവാനുമാണ് നമ്മുടെ തീരുമാനം. കണ്ണൂർ എം പി കെ സുധാകരനെയും ബി ജെ പി നേതാക്കളെയും കണ്ട് നിവേദനം നൽകിയിട്ടും വേണ്ടത്ര പുരോഗതി ഇതുവരെ പ്രാവർത്തികമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളെ കൂട്ടി പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ വി സലീം പറഞ്ഞു. ഗ്രാമിക ന്യൂസ് കണ്ണൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്, വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.